Exodus. Voice from heaven. എന്താ ഈശോയെ നോക്കി ചിരിക്കണേ? ഒന്നുമില്ലടാ, ഞാനിങ്ങനെ ചുമ്മാ ചുമ്മാ പറയേ. ചുമ്മാ ഒരു രസല്ലേ, എന്റെ ആ ഒരു ആംബിയൻസിലെ ആ ഒരു ഫ്ലോവും ആ ഒരു എന്താ പറയാ അതിന്റെ ആ ഒരു വേവിന്റെ കൂടെ ഞാനങ്ങ് ഒഴുകിപ്പോയി. ഒഴുകി ഒഴുകി നീ എവിടെ എത്ത കുഞ്ഞ്? കുഞ്ഞ്, ഈ കടലിലെ തിരമാലകളില്ലേ, ആ തിരമാലകളെ നമുക്ക് എപ്പോഴെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമോ? നിന്നിലേക്ക് സദാസമയവും ഒഴുകിക്കൊണ്ടിരിക്കുന്ന എന്റെ സ്നേഹത്തെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ, അതെപ്പോഴെങ്കിലും മുറിഞ്ഞു പോകുന്നുണ്ടോ? ഈശോയേ, എന്താടാ, എനിക്ക് മനസ്സിലായി ഈ ഈശോയുടെ എന്ത് പറഞ്ഞാലും ഈശോയ്ക്ക് എല്ലാത്തിനുമുള്ള മറുപടി ഉണ്ട് അല്ലേ? അങ്ങേക്ക് അറിയാത്ത എന്ത് കാര്യല്ലേ. എന്നാൽ ഈശോയെ, അങ്ങ് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള മനോഹരമായ ഒരു കാര്യമുണ്ട്, അതിനെ കാണാനോ സ്പർശിക്കാനോ സാധിക്കില്ല, പക്ഷെ കേൾക്കാൻ മാത്രം സാധിക്കും, അതിലെ ലയിച്ചു ചേരാൻ മാത്രം സാധിക്കും. അതാണ് സംഗീതം. കുഞ്ഞ്, നിന്റെ കാതിലേ ഞാനൊരു ഈണം തരട്ടെ, എന്റെ സ്നേഹത്തിന്റെ ഈണം. നീ കണ്ണടച്ച് അത് കേൾക്കട്ടോ. ഈശോയെ, എന്ത് രസാന്നറിയോ, കാറ്റിനൊരു താളം, കടലിനൊരു താളം, ഇലകൾക്കൊരു താളം, കിളികൾക്കൊരു രാഗം, അങ്ങനെ താളവും രാഗവും ഗാനവും എല്ലാം കൂടി അങ്ങ് മിക്സായി പെർഫെക്റ്റ് ബ്ലെൻഡായി അടിപൊളി പാട്ട് കേൾക്കാൻ നമുക്ക് പറ്റിയ അന്നത്തെ ദിവസം അടിപൊളിയാ. പ്രത്യേകിച്ച് അത് നിന്നെ കുറിച്ചുള്ളതോ നിന്റെ സ്തുതികളോ ആണെങ്കിൽ. എടേ, ഞാൻ നിന്നോടൊരു രഹസ്യം പറയാം. അതായത്, ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടാക്കിയത് ആർക്കു വേണ്ടിയാ? നിനക്ക് വേണ്ടിയല്ലേ. പക്ഷേ നിനക്കിതുകൊണ്ട് എന്താ ഗുണം? കടൽ കൊണ്ട് നിനക്കെന്താ ഗുണം? ആകാശം കൊണ്ട് നിനക്കെന്താ ഗുണം? മരം കൊണ്ടും മണ്ണുകൊണ്ടും അല്ലെങ്കിൽ നദി കൊണ്ടും കൊച്ചു കൊച്ചു പുല്ലിനെ കൊണ്ടും അതുകൊണ്ടൊന്നും പ്രത്യക്ഷത്തിൽ നിനക്കൊരു ഗുണവും ഉള്ളതായിട്ട് തോന്നില്ല. പക്ഷേ കുഞ്ഞേ, നീ അതിലേക്കെല്ലാം ഒന്ന് സൂക്ഷ്മമായി നോക്കൂ.
ഒരു പൂവിനെ കാണുമ്പോൾ ആ പൂവിൽ നിനക്കെൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം കാണാം. ആകാശത്തേക്ക് നോക്കിയാൽ ഞാൻ നിനക്ക് നൽകുന്ന പ്രത്യാശയെ കാണാം. ഭൂമിയിൽ നട്ടു വളർത്തിയിരിക്കുന്ന മരങ്ങളെ നോക്കുമ്പോൾ ഞാൻ നിനക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ തണലിനെ കാണാം. നദിയിലേക്ക് നോക്കുമ്പോൾ കുളിർമയുള്ള എൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാം. അങ്ങനെ 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 കുഞ്ഞേ, ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളിലും ഓരോ സ്വരത്തിലും എൻ്റെ സ്നേഹത്തിൻ്റെ സംഗീതമുണ്ട്. ആ സംഗീതത്തെ നീ അനുഭവിക്കുക എന്നുള്ളതാണ് നിന്റെ ഈ ജന്മത്തിൻ്റെ ലക്ഷ്യം. കുഞ്ഞേ, നീ എപ്പോഴും എൻ്റെ അരികിലേക്ക് എത്തിച്ചേരുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എവിടേക്കാണെന്നറിയാമോ? നീ എപ്പോഴെങ്കിലും എന്നോടത് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പിതാവിൻ്റെ അരികിലേക്കാണ്. സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വേണ്ടി എന്നിലൂടെ ഇതെല്ലാം സൃഷ്ടിച്ചപ്പോൾ അവിടുത്തെ മനസ്സിൽ നിന്നെക്കുറിച്ച് എന്തെല്ലാം ചിന്തകളാണെന്നോ, അതുപോലെ തന്നെ കുഞ്ഞേ, നീയേ ഈ ചെളിയിലേക്ക് വീണ്ടും 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 പോകുന്ന പന്നിക്കുട്ടിയെ പോലെയാകുമ്പോൾ ഓരോ തവണയും നിന്നെ എടുത്ത് കുളിപ്പിച്ച് 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 ഒരാട്ടിൻകുട്ടിയാക്കി മാറ്റുന്നത് എന്തിനാണെന്നോ. അത് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മടിയിൽ നിന്നെ ഇരുത്താൻ വേണ്ടിയാ. അങ്ങനെ നീ പിതാവിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ കുസൃതിയോടുകൂടെ അവിടുത്തെ മടിയിൽ കയറിയിരിക്കുമ്പോൾ അപ്പോഴാണ് കുഞ്ഞേ ഈ പ്രപഞ്ചം എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചതെന്ന് നിനക്ക് മനസ്സിലാകുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ എപ്പോഴും ഒരു ചൈതന്യം മാത്രമേ ഉള്ളൂ കുഞ്ഞേ, അത് നമ്മുടെ അപ്പയുടേതാണ്. നമ്മുടെ അപ്പയുടെ അരികിലെ നമ്മൾ എത്തിച്ചേരുമ്പോൾ ആ ചൈതന്യം നിന്നെ പൊതിഞ്ഞു നിൽക്കും. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ പിതാവിൻ്റെ നിർമ്മലമായ സ്നേഹത്തിൽ പൊതിഞ്ഞ അവിടുത്തെ പ്രിയമുള്ള കുഞ്ഞായി നീ മാറ്റപ്പെടുന്നതൊന്നും നീ ആലോചിച്ച്, അവിടുത്തെ മടിയിൽ കയറിയിരിക്കുന്ന എൻ്റെ കുസൃതിക്കുടുക്കയെ ഞാനൊന്ന് കാണട്ടെ. ഈശോയെ, യു ആർ സോ റൊമാൻറ്റിക്, ഐ ലവ് യു. നീ എന്താ ശരിക്കും, എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് നിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല ഈശോയെ. കൊതിയാവാ, ഭയങ്കര കൊതിയാവാ. നിന്റെ കണ്ണീന്ന് വരെ സ്നേഹം ഇങ്ങനെ നിർഗളിക്കാണ്. ശോ, അതൊരു വലിയ വാക്കായല്ലോ. എന്ന് പറഞ്ഞാ കണ്ണീന്ന് എന്തൊക്കെയോ സാധനങ്ങൾ പുറത്തേക്ക് വരണ പോലെ നിന്റെ ഹൃദയത്തിന്റെ ആ മുറിവിൽ നിന്ന് ഒഴുകുന്ന ഓരോ ചോരത്തുള്ളിയിലും മാത്രല്ല, അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിൻ്റെ ആ ടിപ്പില് തീ കത്തുന്ന അവിടെയും മാത്രമല്ല, നിന്റെ കണ്ണിലും നിന്റെ വിശാലമായ നെറ്റിയിലും നിന്റെ ആ ക്യൂട്ട് ക്യൂട്ട് കവളുകളിലും നിന്റെ ആ തിക്കായിട്ട് വളർന്നിട്ടുള്ള താടിയിലും മീശയിലും അതിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞു ചുണ്ടിലും നിന്റെ ഹൃദയത്തിലും നിന്റെ ആ വിരിച്ചു പിടിച്ചിരിക്കുന്ന കയ്യിലും കയ്യിലെ മുറിവുകളിലും നിന്നിൽ മൊത്തം ഈശോയെ, ഞാൻ സ്നേഹമല്ലാതെ ഒന്നും കാണുന്നില്ല. നീ ഇത്ര സ്നേഹമുള്ളവനാണെങ്കിൽ എൻ്റെ പിതാവായ ദൈവം എത്രമാത്രം സ്നേഹമുള്ളവനായിരിക്കുമെന്ന് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. നീ ഇമാജിൻ ചെയ്യണ്ട, നമുക്ക് നേരിട്ട് തന്നെ കാണാലോ. ഈശോയെ കൊതിയാവണു, സത്യം പറയാലോ, നീ എന്നെ ചുമ്മാ കൊതിപ്പിക്ക. അല്ലടി, ഞാൻ കൊതിപ്പിച്ചതല്ല. നിനക്കറിയോ
എൻ്റെ മുൻപിലേക്ക് എപ്പോഴും രണ്ട് തരത്തിലുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. അതിൽ ഒരു കൂട്ടർ എപ്പോഴും സങ്കടമുള്ളവരാ. അവർ കരഞ്ഞുകൊണ്ടായിരിക്കും എപ്പോഴും എൻ്റെ മുമ്പിലായിരിക്കുക. എനിക്ക് അത് കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും. പിന്നെ ഒരു കൂട്ടർ വന്നത് എപ്പോഴും ചിരിച്ചുകൊണ്ടാ. അവരോട് ഞാൻ പറഞ്ഞു എൻ്റെ മടിയിൽ കയറിയിരിക്കാൻ. അവർ കൊച്ചുകുട്ടികളായിരുന്നു. കുഞ്ഞേ, നീ എപ്പോഴും ആ കൊച്ചുകുട്ടികളെ പോലെ ആവ്, അപ്പോഴല്ലേ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുക. ഇനി നീ എന്നെ ആരാധിക്കാനായിട്ട് വരുമ്പോൾ കരഞ്ഞുകൊണ്ട് വരരുത് കുഞ്ഞേ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്റെ അരികിലേക്ക് ഞാൻ വരുന്നൊരു സമയം കരയാനുള്ളതാണോ? അത് ചിരിക്കാനുള്ളതല്ലേ കുഞ്ഞേ. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നിന്റെ എല്ലാ അവസ്ഥകൾക്കും സാന്ത്വനമാകാൻ വരുന്ന ഒരാളുടെ അടുത്ത് കരയാ ചെയ്യാ. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. ഇനി ഒരിക്കലും ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിന്ന് വരുമ്പോ കരയുന്നത് കാണാൻ പാടില്ല കേട്ടോ. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. ചിരിക്കില്ലേ നീയേ? എന്റെ കുസൃതി കൊടുക്കേ, നീ എന്റെ മുത്തല്ലേ. നീ കരയണത് കാണണത് എനിക്ക് ഇഷ്ടല്ലടാ. നിനക്ക് എല്ലാ സങ്കടങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ കുഞ്ഞേ, ആ സങ്കടങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഞാൻ മരിച്ചത്. ആ സങ്കടങ്ങൾക്കൊക്കെ വേണ്ടി തന്നെയല്ലേ ഞാൻ ഉയർത്തത്. ആ സങ്കടങ്ങൾക്കൊക്കെ വേണ്ടി തന്നെയല്ലേ ദിവ്യകാരുണ്യമായിട്ട് നിന്റെ കൂടെ ഞാനുള്ളത്. അപ്പോ നീ എൻ്റെ മുൻപിൽ വന്ന് കരയാൻ പാടുണ്ടോടാ. നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് നിനക്ക് ചെയ്തു തരും. നിന്റെ നന്മ മാത്രമല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് തിന്മയായിട്ടുള്ളത് ഞാൻ എപ്പോഴെങ്കിലും ചെയ്യോ? ഒരിക്കലുമല്ലടാ. കാരണം നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന പിതാവാണ് നിനക്ക് വേണ്ടി എന്നെ ഇങ്ങോട്ട് അയച്ചത്. ആ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നീ കടന്നു വരുന്നത് വരെയും നിന്നെ കാത്തു പരിപാലിക്കേണ്ടത്, നിന്നെ സ്നേഹിക്കേണ്ടത്, കൂടെ കൂടെ നിനക്ക് ഉമ്മ തരേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ലേ. ഐ ലവ് യു ജീസസ്, ഐ ലവ് യു സോ മച്ച്. എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെ ഇതിനൊക്കെ പറയാ പ്രാന്ത് എന്നല്ലാണ്ട്. എടീ, ഈ നിഷ്കളങ്കമായ സ്നേഹം ഒരുതരം ഭ്രാന്ത് തന്നെയാ. നീ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിനക്ക് വേണ്ടി മരിക്കേണ്ട വല്ല കാര്യം എനിക്കുണ്ടായിരുന്ന. എനിക്ക് നിന്നെ ഒത്തിരി 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 ഇഷ്ടായി ഈശോയെ. Radio Angelos presents My Soulmate, a personal chat with Jesus Christ.